ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ ഉള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആരെങ്കിലുമൊക്കെ കോപ്പി ചെയ്ത് അവരുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ അങ്ങനെ തന്നെ കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് അങ്ങനെ ആരൊക്കെ കോപ്പി ചെയ്തത്, നിങ്ങൾക്കറിയാം യൂട്യൂബിനകത്ത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ചാനൽസ് ആണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ആരാണ് അപ്ലോഡ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയുള്ള ചിലപ്പോൾ ഇന്ത്യയിലുള്ളവരായിരിക്കും, ചിലപ്പോൾ പുറത്തുള്ളവരായിരിക്കാം, നമ്മുടെ വീഡിയോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് തന്നെ ഒരു പുതിയ ഓപ്ഷൻ, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഒരു ഒരു ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ. ഓക്കെ, ഇങ്ങനെ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ എന്ന് പറഞ്ഞ ടൂള് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് ഓൾറെഡി സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങനെ യൂട്യൂബ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ നമ്മുടെ ചാനൽ ലോഞ്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു മെസ്സേജ്, ഒരു നോട്ടിഫിക്കേഷൻ ഇതുപോലെ വന്നിട്ടുണ്ട്, ഇങ്ങനെ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ വന്നിട്ട് ഒരു ഇഷ്യൂ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒരു ഒരു വീഡിയോ നമ്മുടെ വീഡിയോ വേറെ ആരും യൂസ് ചെയ്തതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എവിടെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്ത് ലോഞ്ച് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു കോപ്പിറൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു സി ഇട്ട് ഒരു വട്ടം ഉണ്ട് കോപ്പിറൈറ്റിൻ്റെ എംബ്ലം. ഓക്കെ, ആ കോപ്പിറൈറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ലോഞ്ച് ചെയ്തതെങ്കിൽ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ യൂസ് ചെയ്യാനായിട്ട് ഒരു ലൈസൻസ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എഗ്രി ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിത് ഓൾറെഡി യൂസ് ചെയ്ത കാരണം എനിക്ക് ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ ലോഞ്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് മാച്ചസ്, റിമൂവൽ റിക്വസ്റ്റ്, മെസ്സേജ് ആക്കെ. ഓക്കെ, ഇങ്ങനെ മൂന്നാല് ഓപ്ഷൻ കാണാൻ പറ്റുന്നത് മാച്ചസ്. ഓക്കെ, ഇത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു പർട്ടിക്കുലർ വീഡിയോ, ഓക്കെ, എൻ്റെ ഒരു വീഡിയോ ന്യൂ മെത്തേഡ് ടു ആഡ് ഓൾ വീഡിയോസ് ടു വാച്ച് ലിസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ചാനലുണ്ട്, അതിൻ്റെ ആ ഒരു വീഡിയോ വന്നിട്ട് വേറെ രണ്ട് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ ഏതൊക്കെ ചാനലാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു 153 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, ഒരു 1.2K സബ്സ്ക്രൈബേഴ്സ് ഉള്ള വേറെ ചാനൽ. ഓക്കെ, ഈ രണ്ട് ചാനലാണ് എൻ്റെ ഈ പർട്ടിക്കുലർ വീഡിയോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ ചാനലിലേക്ക് റീഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, നേരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ചാനലിലേക്ക് ഈ ചാനലിൻ്റെ ചാനൽ പേജിലേക്ക്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വീഡിയോ വീഡിയോയുടെ അകത്തേക്ക് ഇത് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചാനലാണ്, 1.19K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ. ആ പർട്ടിക്കുലർ വീഡിയോ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാണ്. ഓക്കെ, അത് കാണാൻ പറ്റും ആ പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ചാനൽ നമ്മുടെ ഈ വീഡിയോ പർട്ടിക്കുലർ വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടാമത്തെ ചാനലും ഇപ്പോൾ മുകളിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ചാനലിലേക്കും, അടിയിലത്തെ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അത് കാണാൻ പറ്റും നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ 90% അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒന്ന്, നമുക്ക് വന്നിട്ട് റിമൂവൽ റിക്വസ്റ്റ്, നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം, ഐ മീൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ വന്നിട്ട് കോപ്പിറൈറ്റ് ക്ലെയിമും നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് പതുക്കെ ഇവിടെ നമ്മുടെ മൗസ് വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ മുകളിലേക്ക് വരുന്നെങ്കിൽ മൂവ് ടു ആർക്കൈവ് ഒരു ഓപ്ഷനാണ് അതിനുള്ളത്. രണ്ടാമത്തെ വന്നിട്ട് അതായത് നമുക്ക് ഈ പർട്ടിക്കുലർ മെസ്സേജ് നമുക്ക് ഇഗ്നോർ ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ വന്നിട്ട് റിക്വസ്റ്റ് റിമൂവൽ, ഐ മീൻ റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ദ ചാനൽ. ഓക്കെ, ഇത് രണ്ട് ഓപ്ഷൻ, ഈ രണ്ട് ഓപ്ഷനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. റിക്വസ്റ്റ് റിമൂവൽ റിക്വസ്റ്റ്, ഐ മീൻ റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലൊരു ഒരു പേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതിനകത്ത് നമുക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ റിമൂവ് ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ റിക്വസ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ കൺട്രി, നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്, അതുപോലെ സിറ്റി, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, എല്ലാ ഡീറ്റെയിൽസും, ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്തതിന് ശേഷം രണ്ട് ഓപ്ഷൻ വരുന്നത് സ്കെഡ്യൂൾലെസ് എൻ്റെ ഒരു 7 ദിവസ നോട്ടീസ്, അതായത് 7 ദിവസത്തിനുള്ളിൽ അവർ റിമൂവ് ചെയ്തില്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിമൂവൽ റിക്വസ്റ്റ് ചെയ്തത്. ഓക്കെ, രണ്ട് റിക്വസ്റ്റാണ് നമുക്ക്, രണ്ട് ടൈപ്പ് റിക്വസ്റ്റാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യുക, അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്നുള്ള അങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫുൾ നെയിം,
ഓക്കെ, നമ്മുടെ ഫുൾ നെയിം, അത് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലീഗലി ലീഗൽ ഫുൾ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലീഗൽ ഫുൾ നെയിം കൂടെ കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ റിമൂവൽ റിക്വസ്റ്റ് ആണ്, അത് നമ്മൾ യൂട്യൂബിൽ ഇൻഫോം ചെയ്യണം ഈ പർട്ടിക്കുലർ വീഡിയോ വന്നിട്ട് എൻ്റെ വീഡിയോ ആണ്, ഇത് മറ്റേ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള റിമൂവൽ റിക്വസ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ് ഈ പറയുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ് ഇത്. അടുത്തത് വന്നിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊരു ഓപ്ഷൻ, കോപ്പിറൈറ്റ് ക്ലെയിം ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഒന്ന് വന്നിട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺടാക്ട് ദ ചാനൽ. ഓക്കെ, നമുക്ക് ഈ ചാനലിൽ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ പർട്ടിക്കുലർ ചാനലിന് കോൺടാക്ട് ആ ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചാനലിൻ്റെ പേരും കാര്യങ്ങളും വരും. അത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു ഓട്ടോമാറ്റഡ് മെയിൽ ആയിരിക്കും ആ ചാനലിൽ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക് ഇമെയിൽ ഐ ഡി പോയിട്ട് നമുക്ക് സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആ പർട്ടിക്കുലർ ചാനലിൻ്റെ ഓണറിനോട് ഇത് ഈ പർട്ടിക്കുലർ വീഡിയോ റിമൂവ് അവരുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് മെയിനായിട്ട് കോപ്പറേറ്റ് ഐ മീൻ കോപ്പറേറ്റ് മാച്ചിങ് ടൂളിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോപ്പറേറ്റ് മാച്ചിങ് ടൂളിനെ പറ്റിയുള്ള പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പറേറ്റ് മാച്ചിങ് ടൂളിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റൻസോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി എല്ലാവർക്കും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി, ഈ കോപ്പറേറ്റ് മാച്ചിങ് ടൂൾ വന്നിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല. കോപ്പറേറ്റ് മാച്ചിങ് ടൂൾ വന്നിട്ട് മെയിൻലി 1000 സബ്സ്ക്രൈബേഴ്സ് എബോവ് ഉള്ള ആളുകൾക്കായിരിക്കും ഈ കോപ്പറേറ്റ് മാച്ചിങ് ടൂൾ വരുന്നത്. രണ്ടാമത്തെ മോണറ്റൈസ് ആയ ആളുകൾക്കും മോണറ്റൈസ് ആവാത്ത ചാനലുകൾക്കും 1000 സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ള ചാനലുകൾക്കും മെയിനായിട്ട് കോപ്പറേറ്റ് മാച്ചിങ് ടൂൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.